കൃഷ്ണ ഗുരുവായുരപ്പാശരണം ഉച്ച പൂജ തൊഴുതെത്തിയിട്ടോ ഞാൻ നല്ല സന്തോഷത്തിലാണ് നല്ല സന്തോഷത്തിലാണ് ഇന്ന് ചതുർഭാഗമായിട്ടാണ് ചാർത്തിരിക്കണത് മുന്നൂലം പരമേശ്വരം വയ്ക്കുന്ന ചാർത്തി ചാർത്തിരിക്കണത് അസലായിട്ട് ചാർത്തിയിട്ടുണ്ട് കേട്ടോ ഏഹ് കളപാലങ്കാരൻ നല്ല ഭംഗിയുണ്ട് കാണാൻ ആ മഹാവിഷ്ണു രൂപം ചെറിയൊരു ഉണ്ണിയാ തോന്നുന്നു മഹാവിഷ്ണു ആയിട്ട് നിൽക്കണം അത്ര നല്ല ഭംഗിയിൽ ഏ കാലുമില്ല പൊന്തളകൾ ഇട്ടിട്ടുണ്ട് കസവിൻ്റെ പട്ട് ഞൊറിഞ്ഞെടുത്തിട്ടുണ്ട് അരയിൽ കിങ്ങിണിയുണ്ട് തടി കുറഞ്ഞ ആ കുഞ്ഞെ കുമ്മനെ മോള് കിങ്ങിണിങ്ങനെ പറ്റി കിടക്കുക നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ ആ ചെറിയ ഉണ്ണിക്കച്ച കഴുത്തിൽ നല്ല വലിയൊരു മുല്ലപ്പ് മുട്ടമാലയാണ് ചേർത്തിരിക്കുന്നത് സ്വർണത്തിൻ്റെ ഏഹ് പിന്നെ കഴുത്തിൻ്റെതുകൊണ്ട് ചേർന്ന ആ വളയമ പൊലത്തെ മാല മാറി നല്ലൊരു സ്വർണ്ണഗോപി വെച്ചിട്ട് അതും തിളങ്ങുന്നുണ്ട് നല്ല ഭംഗിയിൽ ഏഹ് പിന്നെ നാല് കൈകളാണല്ലോ ചതുർഭാഹ്യമായിട്ടാണല്ലോ ചാർച്ചിരിക്കണത് എടുത്ത കയ്യിലൊരു തിലകം ശങ്കൻ്റെ സ്ഥലത്ത് ചക്രത്തിൻ്റെ സ്ഥാനത്ത് ഒരു തിലകം വെച്ചിട്ടുണ്ട് ഗത ചന്ദനം കൊണ്ടാണ് ചാർത്തിരിക്കണത് താമരപ്പൂവിൻ്റെ അവിടെ താമരപ്പൂ സാധാരണ താമരപ്പൂ തന്നെ വെച്ചിരിക്കും പൂ തന്നെയാണ് വെച്ചിരിക്കണത് ഏഹ് സ്വർണത്തിൻ്റെ അല്ല അങ്ങനെ നല്ലൊരു ഭംഗിയിലുള്ളൊരു ചാർത്ത് ഏ ചെവിയിൽ ഗോപി വെച്ചിട്ടുണ്ട് രണ്ട് ചെവിയിലും നെറ്റീമിൻ്റെ ഒരു ഗോപി വെച്ചിട്ടുണ്ട് ഗോപി തിലകം അവർക്കങ്ങനെത്താളങ്ങനെ കാണണം അതിൻ്റെ ഉള്ളിൽ നമ്മുടെ ചെറിയ മഹാവിഷ്ണു ആയിട്ടുള്ള ഉണ്ണി കാണാൻ ചിരിച്ചും കൊണ്ട് ഏ എന്തൊരു കൗതുകാർ കാണാൻ ഏ സ്വർണ്ണ കിരീടം ചാർത്തിയിട്ടുണ്ട് സ്വർണ്ണ കിരീടത്തിന് മുകളിൽ ആ രണ്ട് തിരുമുടിമാലകൾ ഒരു വെള്ള തിരുമുടിമാല അന്ത്യർ പിന്നെ തെച്ചി തുളസി അങ്ങനെ തിരുമുടിമാല അങ്ങനെ രണ്ട് തിരുമുടിമാലകൾ ചാർത്തിയിട്ടുണ്ട് ഉണ്ടമാലകളാണ് ഇന്ന് ധാരാളം യശോദമൊക്കെ അലങ്കരിച്ചിട്ട് അലങ്കരിച്ചിട്ട് മതിയാവ അത്ര ഉണ്ടമാലകളുണ്ട് മൂന്ന് ഉണ്ടമാലകളാണ് കഴുത്തിൽ ചേർച്ചിരിക്കണത് കേട്ടോ ഒന്ന് താമരം മാത്രമായിട്ടുള്ളൊരു ഉണ്ടമാല പിന്നെ ചോപ്പും പച്ചയും അങ്ങനെ ഇടകലർന്ന് അങ്ങനെ ഇതൊക്കെ ആയിട്ട് അങ്ങനെ നല്ല തടിച്ചു വരേണ്ട ഒരു ഉണ്ടമാല ഏഹ് പിന്നെ ഇവിടുന്ന് താഴത്തുനിന്ന് മേപ്പെട്ടായിട്ടൊരു മല ഉണ്ടമാല ചാർച്ചിട്ട് അത് അങ്ങനെ തന്നെയാണ് തെച്ചി തുളസി വെളുത്തപ്പൂക്കൾ അങ്ങനെ ഇട കലർന്ന് ഇട കലർന്ന് നല്ല ഭംഗിയുണ്ട് കാണാൻ ഉണ്ടാവും ഉണ്ടമാല അല്ല മൂന്നുണ്ടമാലകളും നല്ല ഭംഗിയുണ്ട് ഏഹ് കണ്ണനകത്ത് ചെറിയൊരു പൊന്നുമണ്ണി പൊന്നുണ്ണി മഹാവിഷ്ണു ഏഹ് നല്ല തടിച്ചു മാലകളാ മാലകളാണ് കണ്ണൻ ചെറിയ ആളാണെങ്കിലും നല്ല തടിച്ചു കൊണ്ട മാലകൾ ഏഹ് പിന്നെ വിധാനായിട്ട് നാല് മാലകളാ മോള് ചാർച്ചിരിക്കണത് കേട്ടോ ഏറ്റവും മുകളിൽ താമര മാത്രമായിട്ടൊരു ഉണ്ടമാല അത് കഴിഞ്ഞാൽ തുളസി മാത്രമായിട്ട് ഒരു ഉണ്ടമാല അതിൻ്റെ താഴെ വീണ്ടും താമരയുടെ ഒരു ഉണ്ടമാല അതിൻ്റെയും താഴെ അതാ അതാ നട തുറക്കാറാണ് നമ്മൾ കണ്ണന് അലങ്കരിച്ചിട്ട് അലങ്കരിച്ചിട്ട് ശ്രദ്ധയ്ക്കും ഒക്കെ മതിയായിട്ടില്ല അപ്പം അങ്ങോട്ട് ഒരു മാല ജാസ്തി ആ നട തുറക്കണ സമയത്ത് അയ്യോ ആ മാല കാണണം എന്തൊരു ഭംഗിയാ കാണാൻ തടിച്ചുണ്ട് വെള്ളയും എന്താ വെള്ളമില്ല എന്താ ചുവപ്പും പച്ച ഇങ്ങനെ നടുവിൽ തുളസി മാത്രമായിട്ട് കനത്തിൽ എന്തൊരു കന ആ ഉണ്ടമാലക്കെ അറിയും ഏഹ് നടുവിലിങ്ങനെ താ തുളസി മാത്രമായിട്ട് അതിൻ്റെ അപ്പുറത്തേക്ക് മുകളിലൊക്കെ ഇങ്ങനെയായിട്ട് തെച്ചിയും തുളസിയും അങ്ങനെയൊക്കെ ആയിട്ട് ഇങ്ങനെ ഇടക നല്ല വണ്ണത്തിലൊരു ഉണ്ടമാല അതും നല്ല ഭംഗിയുണ്ട് അതൊക്കെ ആ മാല കണ്ടപ്പോൾ ആ മാലയും കൂടെയും കണ്ടെങ്കിൽ മുകളിൽ ചാർത്തണമെന്ന് യശോ നമുക്ക് തോന്നി അത്ര ഭംഗിയായിട്ട് ചാർത്തിയിട്ടുണ്ട് നല്ല സന്തോഷവും കണ്ടാൽ ആ ഉണ്ടമാല അങ്ങനെ മോൾ നാല് ഉണ്ടമാല അലങ്കാരമായിട്ട് മുകളിൽ വിധാനമായിട്ട് തൂക്കിയിട്ടിരിക്കുകയാണ് മൂന്നുണ്ടമാല കഴുത്തിലുണ്ട് രണ്ട് തിരുമുടിമാല ശിരസിങ്കലുമുണ്ട് ആ അങ്ങനെ നല്ല ഭംഗി അതിൻ്റെ ഉള്ള ഉള്ളില് നമ്മുടെ ഉണ്ണി മഹാവിഷ്ണു രൂപമായിട്ട് ചെറിയ രൂപമായിട്ടാണ് നിൽക്കുന്നത് കേട്ടോ നല്ല ഭംഗി ഉണ്ടായി കാണാൻ എല്ലാവരും ആ തൃപ്പാത ഉണ്ടല്ലോ മഹാവിഷ്ണുവിൻ്റെ ആ തൃപ്പാത അങ്ങോട്ട് മുറുകെ പിടിക്കാനായിട്ട് ഉറക്കം അങ്ങോട്ട് ചെല്ല പീതാംബരം കരവിരാജിത ശങ്കചക്ര കൗമോദഗീസരസിജം കരുണാ സമുദ്രം രാധാസഹായമതിസുന്ദരമന്ദതാലേശ മനുഷ്യം ഹൃദി ഭാവയാമി ഇതും പറഞ്ഞിട്ട് ആ തൃക്കാലം മുറുക്കങ്ങോട്ട് പിടിച്ച ഉറക്കം അങ്ങോട്ട് നാമം ജപിക്കുക ആ മഹാവിഷ്ണു ആ കണ്ണൻ ആ പൊന്നുണ്ണി കണ്ണനെ നമുക്ക് ആശ്രയുള്ളൂട്ടോ നാരായണ 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 ഹരേ ഹരേ